നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനൽ കുടുംബത്തിൽ അംഗമാവൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ അമർത്തേണ്ടതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിൽക്കുന്നത് മീനങ്ങാടി ടൗണിലാണ്. ഓൾറെഡി ഒരു ഇൻട്രോ എടുത്ത ഇൻട്രോ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ പുതിയ ഇൻട്രോ എടുക്കുന്നത്. നിങ്ങൾ കാണുന്നല്ലോ ഞാനിപ്പോൾ നിൽക്കുന്ന മീനങ്ങാടി ടൗണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൽപ്പറ്റയിൽ നിന്ന് ബത്തേരിക്ക് പോകുന്ന വഴിക്ക്, അതായത് നമ്മൾ ദുബായ് പോകുന്നതിന് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ബത്തേരിക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ ഇതുപോലത്തെ ഒരു ടൗൺ കണ്ടത്. അതുപോലെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മീനങ്ങാടി ടൗണിലാണ്. ഞാൻ ഒന്നുകൂടെ നിങ്ങൾ പറയുകയാണ്, എന്തായാലും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ നമ്മൾ 30-ാം തീയതി ദുബായിലേക്ക് പോകുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടല്ല പോകുന്നത്, പക്ഷേ നമ്മുടെ ആ നിൽക്കുന്ന ജിതിനും ആയിട്ടനും നമ്മുടെ ടീമായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് പോകാൻ പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയെല്ലാം വന്ന് ഇൻട്രോ എടുക്കുന്ന സമയത്ത് എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ടല്ല പോകുന്നതെങ്കിലും അവരാദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് ബത്തേരിൽ മിന്നി മാളുണ്ട്. മിന്നി മാൾ ഭാഗത്തേക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഇന്ത്യ ഭാഗത്തേക്കാണ് പോകാൻ പോകുന്നത്. ഇനി മറ്റൊരു കാര്യം, എല്ലാ ആൾക്കാരും നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഹോം ടൗണിൽ പോലും നമുക്ക് ഇത്രയും ഇത് കിട്ടില്ല, ഇത്രയും സ്വാതന്ത്ര്യം കിട്ടില്ലല്ലോ ഒരിക്കലും. അതായത് യൂട്യൂബിലാന്ന് ചോദിച്ചാൽ മറ്റൊരാൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹോട്ടലുകൾ ഒരാൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോം ടൗണിൽ പോലും നമുക്ക് ഒരിക്കലും ഇങ്ങനെ സ്വാതന്ത്ര്യം കിട്ടില്ല. എല്ലാ ആൾക്കാരും നമ്മൾ നോക്കുന്നുണ്ട്. മാത്രമല്ല വേറെ നമ്മളുണ്ട് സീക്രട്ട് പറഞ്ഞത്, സീക്രട്ട് സീക്രട്ട് സ്പീക്കിംഗ് കേട്ടോ. പുറത്തുണ്ട് ഇവിടെ വന്നൊരു 5 രൂപയുടെ വർത്തമാനം പറഞ്ഞാൽ കുറച്ച് സബ്സ്ക്രൈബ് കൂടാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ സബ്സ്ക്രൈബ് ഇടും, ഇല്ലെങ്കിൽ നാട്ടിൽ ഇവിടെ തല അടിച്ചു വിളിക്കും. അടുത്ത സ്റ്റേഷനിലുണ്ട് പേടിക്കുന്നത്, ഓടി എൻ്റെ ഉള്ളി കയറിയത്. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മളെ വീഡിയോ മുന്നോട്ടേക്ക് പോവാം. അപ്പൊ നമ്മള് ബത്തേരി റോഡിലേക്ക് ഞാനും ജിജിയും കൂടെ നടന്നു കേട്ടോ. ബത്തേരി റോഡിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓടി ഓടി വേണോ ബത്തേരി ഉണ്ടല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ബത്തേരി ടൗണിലേക്ക് നമ്മൾ കയറി ബത്തേരിയിലേക്കുള്ള റോഡിലേക്ക് കേട്ടോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബത്തേരി ബത്തേരി പറഞ്ഞു പറഞ്ഞ് ആവേശമായിട്ട് ആവേശമായിട്ട് ബത്തേരി ആയി കേട്ടോ. ബത്തേരി ടൗണിലേക്ക് കേട്ടോ, സോറി മീനങ്ങാടി ടൗണിന് ബത്തേരി റോഡിൽ കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം ബത്തേരി പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് ആവേശമായി. ബത്തേരി ടൗണിന് ആദ്യമായിട്ട് കാണാൻ കഴിയുന്ന കേട്ടോ, തുണിക്കട തുണിക്കട ഇതാണ് ആദ്യമായിട്ട് കഴിയും കാണാൻ കഴിയുന്ന കേട്ടോ. തൊണ്ടടച്ച് പൂർണ്ണമായിട്ട് തൊണ്ടടച്ച്. പിന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് അഡ്രസ് ജ്വല്ലറി. ഇനി നമുക്ക് ഞാൻ പുറകിലേക്കുള്ള കാഴ്ച കാണിച്ചു തരാം. ഇതാണ് പുറകിലേക്കുള്ള കാഴ്ച. ഇത് ഇവിടുത്തെ ഇവിടെ രണ്ട് ബാഗുണ്ട്. അമ്മമാര് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന പൊട്ടന്മാര് ബാഗ് നോക്കാൻ നിൽക്കുന്നില്ല, വെറുതെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണ. ആദിത്യ സാർ ജിതി എടാ വിളിക്കാം, അമ്മമാര് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ ഇവിടെ ബാഗ് ഉണ്ട് സാർ. ആദ്യം ജിതി ആദ്യത്തിന് വിളിക്കാൻ പോകണം. സംഭവം ആദ്യത്തിൻ്റെ ഫോൺ കേട്ടോ. നീ പിന്നെ ആരെ വിളിക്കും? അല്ല എന്നെ വിളിക്കണം, എൻ്റെ ഫോണാണ്. അല്ല അപ്പൊ അങ്ങോട്ടേക്ക് കേട്ടോ. അതൊക്കെ ഇതിന് കയറി നമ്മൾ ബാഗ് വയ്ക്കാനായിട്ട് നമ്മൾ മീനങ്ങാടി ഒരു ഷോപ്പിൽ വന്നിട്ടുള്ളത്. ബാഗ് ഇവിടെ നിന്ന് മേടിക്കുന്നതിനുള്ളതല്ലോ, ബാഗിലുള്ള കാര്യം. അപ്പാ ഇത് കേട്ടോ ട്രോളി ബാഗ് ഇവിടെ ഉണ്ട്. അതല്ല നമുക്ക് ട്രോളി ബാഗ് ഉണ്ട്. ഇത് കേട്ടോ ട്രോളി ബാഗ് ഉണ്ട്. ജിതി ജിതി വരുന്നുണ്ട്. എൻ്റെ അടുത്ത് ഓൾറെഡി ബാഗ് ഉണ്ട് കേട്ടോ. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബാഗ് വെക്കാൻ പോകുന്നത്. ₹1200 1200. നമ്മളങ്ങനെ ബാഗ് വെക്കാൻ വന്നിട്ട് ഉള്ളത് ചെയ്യുന്നതിൻ്റെ പ്രശ്നമുള്ള വെച്ചാൽ മറ്റേ ചെറിയ പ്രശ്നമുള്ള വെച്ചാൽ നമ്മൾ നോക്കി ബാഗ് ഇവിടെ ഇല്ല കേട്ടോ. നിലയിൽ ഇല്ലല്ലോ ആ ബാഗ് ഇവിടെ ഇല്ല. നമുക്കെന്താക്കാം അടുത്ത അടുത്ത ഷോപ്പിലേക്ക് പോകാം. ഇല്ലടാ നമ്മൾ നോക്കി ബാഗ് ഇവിടെ ഇല്ലടാ. ഇല്ല നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് പോകാം. അതില്ല അല്ല മറ്റേ ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ആ ബാഗ് ഇല്ല കേട്ടോ. അങ്ങനെ നമ്മളെന്താക്കി നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോകാം. അതങ്ങനെ പെട്ടെന്ന് എല്ലാ സംഭവം ചെയ്ത് ചെറിയ ബാഗ് തന്നെയാണ്. പക്ഷേ എൻ്റെ പ്രശ്നം വെച്ചാൽ എല്ലായിടത്തു നിന്നും ബാഗ് കിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം അല്ലേ. ഇവിടെ അങ്ങനെ ബാഗില്ല, നമുക്ക് കുറച്ച് പോകാം. എല്ലായിടത്തും ബാഗ് കിട്ടില്ല. ശരി പിന്നെ വെച്ചാൽ വലിയ എമൗണ്ടും കാര്യങ്ങളും വരില്ല അല്ലേ. ഇതെല്ലാം കൊടുക്കല. അതുപോലെ ഇതിൻ്റെ ഇവൻ്റെ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന
തൊണ്ടടഞ്ഞ് തൊണ്ടടഞ്ഞ് ഇപ്പോഴാണ് ഓണായത് എന്താടാ അങ്ങനെ നമ്മൾ നോക്കിയ ബാഗ് അവിടെ കിട്ടിയിട്ടില്ല കേട്ടോ അത് മാത്രമല്ല ആ പറഞ്ഞ ബാഗിന് നല്ല റേറ്റാണ് പറഞ്ഞത് അത്രയും റേറ്റ് വരില്ല നല്ല റേറ്റ് അവർ പറഞ്ഞു അത്രയും റേറ്റ് എന്തായാലും നമ്മുടെ ബാഗിന് വരില്ല നമുക്ക് എന്തായാലും ഇപ്പം ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് മിന്നിമാണെന്ന് മാത്രം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെ തോന്നുന്നു ഭയങ്കര സൗണ്ട് കേട്ടോ എൻ്റെ തൊണ്ട അടഞ്ഞ് ഭയങ്കര സൗണ്ടാണ് അതുപോലെ നമ്മളെ പിടിക്കാനാണ് തോന്നുന്നത് പോലീസിൻ്റെ അവിടെ ചവിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്തോ പാർട്ടിക്കാർ ജാഥ വരുന്നുണ്ടാ എടാ നിനക്ക് ഷൂ മതിയോ അവർക്ക് ഷൂ അത് മതി കേട്ടോ ചെരുപ്പൊക്കെ ഉണ്ടോ ആർക്കാ ചെരുപ്പ് അടിച്ചെടുക്കാൻ പറ്റിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഇല്ല അവൻ ഇല്ലാന്ന് പറഞ്ഞത് അവനം വെച്ചെടുക്കാം അതുപോലെ ഇന്ന് എൻ്റെ പുറകെ കാണും ഇതുപോലെ അയ്യോ വെള്ളം ഷർട്ടെല്ലാം വെള്ളം കേട്ടോ ചൂടായി നനഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ചൂടാണ് മഴയായിരിക്കും ഭയങ്കര ചൂടാണ് പിന്നെ ഇതല്ല ഇവിടുന്ന് മൊബൈൽ ഷോപ്പാണ് കേട്ടോ എൻ്റെ പുറകെ കാണുന്നത് മൊബൈൽ ഷോപ്പാണ് പിന്നെ ഹാർഡ്വെയർ മറ്റു കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കട ഇവിടെ ഉണ്ട് ശരിക്കും നമ്മൾ ടൗൺ ശരിക്കും നമ്മളിപ്പോൾ ടൗൺ ലൈഫാണ് എടുക്കുന്നത് അപ്പോൾ ഓരോരോ കടകൾ എണ്ണി എണ്ണി കാണിക്കേണ്ടി വരും അങ്ങനെ കാണിക്കുന്നത് ജബൽ പ്ലാസ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് എവിടെ കേട്ടോ ജബൽ പ്ലാസ റെസ്റ്റോറൻ്റാണ് കാണുന്നത് പിന്നെ വീണ്ടും ചെരുപ്പിൻ്റെ മറ്റേ ചെരുപ്പും മറ്റു കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പ് വെച്ചിട്ടുണ്ട് ഇവിടെ ഹേടാ ഇവിടെ ഇനി ഉള്ളതോ കേട്ടോ പേര് ഇതിൻ്റെ ഉള്ളിലുണ്ടോ നോക്കാം വേഗം സ്പോർട്സാണ് ഇത് സ്പോർട്സ് ആണെങ്കിൽ വെക്കുന്നത് കേട്ടോ ഇവിടെ ഉണ്ടാവില്ല ഇത് റെസ്റ്റോറൻറ്റ് അതായത് റെഡി റെസ്റ്റോറൻ്റ് ഒക്കെ വെക്കൊണ്ടിരിക്കുന്നത് അതിൽ പോകുമ്പോൾ തന്നെ അമ്മാതിൻ്റെ റെഡി എന്നൊരു ബോർഡ് ഉണ്ടാകുന്നുണ്ട് പിന്നെ പിന്നെന്താ പറയുക ഇതൊക്കെ ചെയ്യുന്ന മീനങ്ങാടിയിലെ കാഴ്ച വന്നു വലിയൊരു കാഴ്ച വന്നില്ലെങ്കിലും ഒരു ടൗണിനെ സംബന്ധിച്ച് എത്ര എന്തൊക്കെ കട വേണം മാളല്ലടാ ചെറുത് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നെ കുറേ കാണുന്നത് കേട്ടോ ഷോപ്പിംഗ് കോംപ്ലക്സ് കേട്ടോ ഈ കാണുന്നത് ആ ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സ് കാണുന്നത് അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ചെറിയ മീനങ്ങാട്ടി ടൗൺ എന്ന് പറയുമ്പോൾ ഇതെല്ലാം സ്വഭാവം ഉണ്ടല്ലോ അതിൻ്റെ വലിയ കാര്യമാണ് പിന്നെ അതുപോലെ ഇതെല്ലാം നാടകങ്ങളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം നാടൻ സൈഡ് കടകൾ ഇതെല്ലാം കാണുന്നത് എന്നെച്ചാൽ ആൾക്കാരെല്ലാം നമ്മൾ നോക്കുന്നുണ്ട് നമുക്കെല്ലാം സബ്സ്ക്രൈബ് ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യന്മാരാൻ പറഞ്ഞ് മറ്റൊരു നാട്ടുകാർക്ക് അറിയില്ലല്ലോ അതിൻ്റെ മുകൾ അങ്ങനെ എല്ലാം നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് യൂട്യൂബ് അല്ല ഇതൊക്കെ തന്നെയാണ് എല്ലാവരും നോക്കും പക്ഷേ സബ്സ്ക്രൈബ് ഇല്ല എന്നുള്ള സത്യം നമുക്ക് അത്ര എല്ലാവരും അതുപോലെ മറ്റൊരു കട എവിടെ കയറുന്നോ മറ്റേ ഷോപ്പ് നമുക്കൊന്ന് കയറി നോക്കാം മറ്റേ ഷോപ്പുണ്ട് ഇവിടെ കയറി നോക്കാം അപ്പോൾ നമ്മൾ ആ നോക്കിയ കടയിൽ നമ്മളെ സാധനം ആ നോക്കിയ കടയിലെ സാധനം കിട്ടിയിട്ടില്ല നമ്മളെന്തായാലും മുന്നോട്ട് പോകണം ആ സ്ഥലത്ത് കാരണം സാധനം ഇല്ലല്ലോ അപ്പോൾ മുന്നോട്ട് പോകും ഇത് അവിടെ അടച്ചെല്ലാം വെക്കുന്ന ഒരു ഷോപ്പാണ് ഈ കാണുന്നത് ഇനി എന്താക്കാം ഇവിടുത്തെ കാഴ്ച നമുക്ക് ബാക്ക് ക്യാമറ കാണാം അപ്പോൾ നമ്മൾ ഇത് മുന്നോട്ട് ഇനി പോകുന്നത് ബത്തേരി ആയിരിക്കും കേട്ടോ നമുക്ക് അത് വേണ്ട നമ്മൾ ഇന്നെന്താക്കുക തിരിച്ച് പോകാം അങ്ങോട്ടേക്ക് കേട്ടോ തിരിക്കാം ബാ അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് നമുക്ക് പോകാം ബാ യൂട്യൂബേഴ്സ് വെച്ചാൽ റോഡ് ബ്ലോക്കാണ് ഇതാണ് ബത്തേരി റോഡ് പിന്നെ ഇത് മാനന്തവാടി റോഡാണ് നമുക്ക് ആൾക്കാർ ഈ റോഡ് ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ട് പോവാം അങ്ങനെ നമ്മൾ റോഡാക്കിയിട്ട് ബ്ലോക്ക് പക്ഷേ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് അപ്പോൾ ഒരു ചെറിയൊരു കുട്ടി ആയിരുന്നു എടുക്കുന്നുണ്ട് ടാറ്റാ നമുക്ക് ചെറിയ കുട്ടി കേട്ടോ ചെറിയ കുട്ടി നോക്കുന്നുണ്ട് ടാറ്റ കാണിച്ചാൽ മാത്രം ചെറിയ കുട്ടി കണ്ടിട്ടില്ല കേട്ടോ ചൂട് അന്യായം അല്ലേ ചൂട് അന്യായം പിന്നെ ഇതിലിങ്ങനെ വീഡിയോ പിടിച്ച് പോകണമെങ്കിൽ നമുക്ക് അധികം കമൻ്റ് ചെയ്യാൻ നടക്കുന്നില്ല അതുപോലെ മഴക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ചൂടാണെന്നാണ് ഈ തോന്നുന്നത് മാസ്ക് വരാ നനഞ്ഞ് കുളിച്ചു കേട്ടോ മാസ്ക് എടാ നിനക്ക് സൈക്കിൾ വേണോ ആദ്യ സൈക്കിൾ വേണോ സൈക്കിളുണ്ടോ സൈക്കിളുണ്ട് അതുപോലെ ഇനി ഒന്ന് മേടിച്ചാൽ ചെയ്യാൻ മാർക്ക് മാറിയില്ല അപ്പോൾ അടുത്ത് ഇപ്പോൾ കുറക്കട സൈക്കിളിൻ്റെ പൊന്നെ ആദ്യ നിന്റെ സാധനം കിടക്കുന്നു നമുക്കിട്ട് താക്കുന്ന കേട്ടോ അവന് അങ്ങനെ ആംബുലൻസ് ആൾ മാർക്ക് നീ ഹോർസ് ആണോ ഉദ്ദേശിച്ചത് അല്ല പിന്നെ ചെറിയൊരു ഒരു ചാനലിൽ അത് ചാറ്റിന്റെ വിഞ്ചറാണെന്നുള്ള കാര്യം എനിക്കറിയില്ല പിന്നെ അറിയില്ല ഹോർസ് ട്രാവൽ അല്ല കേട്ടോ ഇത് പഴയ തട്ടാണെന്നൊക്കെ നമ്മൾ പറയില്ലേ ഈ പിന്നെ ജുവലറി തട്ട് മണിക്കാൻ ആളോ കേട്ടോ അവിടെ നിന്ന് അതിപ്പോഴും പല ജുവലറി നാട്ടിൻ പുറത്തുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം സത്യം പിന്നെ ഇതൊക്കെ നമ്മൾ നടത്തുന്ന തൗഫീഖ് റെസ്റ്റോറൻറ്റ് ഈ തൗഫീഖ് റെസ്റ്റോറൻറ്റ് തന്നെ എനിക്കറിയോ അടിപൊളി ചായയും കടികളും കിട്ടുന്ന റെസ്റ്റോറൻറ്റാണ് തൗഫീഖ് ഞാൻ കഴിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഫുഡ്സ് വരെ ആ തൗഫീഖ് റെസ്റ്റോറൻറ്റ് എങ്ങനെയുണ്ട് ആദ്യത്തിൻ്റെ പിന്നെ അടുത്ത ഷോപ്പ് ഇനി അതിൻ്റെ സൈഡ് നടക്കണേ ഇവിടെ എവിടെ നോക്കിയാലും സൈക്കിളാണ് സൈക്കിൾ മാത്രമല്ല ആദ്യത്തിൻ്റെ ഷോപ്പ് എവിടെ നോക്കിയാലും വായ വായ അടുത്തതാ ഇത് വേണോ വേണ്ട ഒന്നിടത്തന്നെ ക്ഷീണാതരം ഇതിന് മാറിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത് നമ്മൾ നേരത്തെ ജബൽ റെസ്റ്റോറൻറ്റ് കേട്ടോ പേര് പറഞ്ഞു റെസ്റ്റോറൻറ്റ് ഈ ടൗണിൽ നമ്മൾ നേരത്തെ കണ്ട തിരക്ക് ഇപ്പോൾ കാണില്ല അതാ ഒരു ഫുഡ് കയറുക ഫുഡ് കയറുക കേട്ടോ
മിന്റുമാളിന് ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ചേട്ടാ. മിന്റുമാളിൽ സാധാരണ ഷൂട്ടിംഗ് ഇല്ല, അതുകൊണ്ട് ഇപ്പൊ അവിടെ പോയി നോക്കുമ്പോ ഇപ്പൊ ഷൂട്ടിംഗ് പറ്റുമെന്നുള്ളത് അറിയില്ല. അതിന്റെ പുറകെ കാരണം ഇതെല്ലാം ഇവിടുത്തെ ലോക്കൽ ഡ്രസ്സ്. നമുക്ക് പറയാൻ പറ്റില്ല, എന്താ ഉറപ്പ് പറയാൻ പറ്റില്ല. മിന്റുമാളിലെ ആ ലുലുമാളിൽ പോയ അതേ അവസ്ഥ പണി വരും. അതെ അതെ, പക്ഷെ മറ്റൊരു കാര്യം ഉറപ്പ് പറയാം, ഏറ്റവും വൃത്തിയുള്ള ടൗൺ ആണ് ബത്തേരി ടൗൺ. അത് 101% നമുക്ക് ഉറപ്പ് പറയാം. അതൊരു ഉറപ്പ് മാത്രമല്ല, കാണിച്ചു തരാം, അത് കാണിച്ചു തരാൻ പറ്റൂട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രൈം വിശേഷങ്ങളാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. അതുപോലെ എന്നോട് പറഞ്ഞ് പോകുമ്പോൾ തന്നെ കുറച്ച് വയസ്സായ കുറച്ച് ആൾക്കാർ ഇൻ്റർവ്യൂ വർത്തമാനം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ പിന്നെ കോമഡി എടുക്കുന്ന, അതായത് നമ്മൾ കോമഡി എടുക്കുന്ന ചേട്ടന്മാരോട് വർത്തമാനം പറയുന്നുണ്ട്. ജിതിന് അവിടെ പോകുന്നുണ്ട്. എന്തായാലും ജിതിന് അവിടെ ഉണ്ട്. പിന്നെ വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് ശരിക്കും ഇവിടുത്തെ അതായത് ഈനങ്ങ ടൗണിൻ്റെ വിശേഷങ്ങൾ. അതെ, വിശേഷങ്ങൾ തീരുന്നതിനുള്ള അടുത്ത വേറെ സത്യം എന്താ, വീണ്ടും ഫുള്ള് ഫ്രൂട്ട്സ് കട, അതുപോലെ മറ്റേ ചുമലെടുക്കുന്ന ചേട്ടന്മാർ നമ്മൾ വിളിച്ചിരുന്നു. നമ്മൾ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നു, പക്ഷെ ഒന്നുമില്ല, ചിക്കി പോയി അവർ വെറുതെ ചോദിച്ചെന്ന് മാത്രം. ചിക്കി പോയി നമ്മൾ സോമനായി, അങ്ങനെ നമ്മൾ സോമനായി. പിന്നെ ഇതാ ലോക്കൽ ഡ്രസ്സൊക്കെ വയ്ക്കുന്ന ആയിരിക്കും കേട്ടോ ഈ കാണുന്നത്. നിങ്ങൾക്ക് ഈ സംഭവം എനിക്ക് കാണുമ്പോൾ എനിക്ക് എന്താണോ, നമ്മുടെ ഒരു ചങ്ങയുണ്ട് തലപ്പുഴ, നമ്മുടെ കൈയെല്ലാം തല്ലിയടിക്കാം, അതുപോലെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. സത്യം എന്താ, സത്യം അല്ലേ? കൈ പിടിച്ച് ഞെരിക്കുന്നു, കാല് പിടിച്ചൊടിക്കുന്നു, ക്യാമറ കൈ കൊണ്ടാ കൈ വെട്ടാൻ വരുന്നു. ആ മൂപ്പര് ഓർമ്മയുണ്ട്. പിന്നെ ഇനി മറ്റുള്ളതാണ് ഈ പുറകിൽ നിന്ന് അങ്ങോട്ടേക്ക് കാണുന്ന വഴി, അത് നമ്മളെ മാനന്തവാടി പനമരത്തേക്ക് വന്ന റോഡ് കേട്ടോ. അപ്പോൾ ആ കാണുന്ന ആ റൗണ്ടുണ്ട്, ആ റൗണ്ടിലൂടെ നേരത്തെ നമ്മൾ കയറി എൻ്റെ ഇൻട്രോ എല്ലാം പറഞ്ഞു സാർ കേട്ടോ. ആൾക്കാരെല്ലാം ഇളക്കി മറിച്ച സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൈയും കാലും വെട്ടാനൊക്കെ നടത്തുന്ന ടീം ഇവിടെ. പിന്നെ അതിൽ ഇവിടെ നല്ല തോന്നിട്ട് വീട് എടുക്കുക, ആരും കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാൽ എല്ലാവരും നോക്കുന്നതെന്നല്ലാണ്ട് ആരും ഒന്നും പറയുന്നില്ല. പോലീസ് സ്റ്റേഷൻ എടുത്തുണ്ട്, പോലീസ് സ്റ്റേഷൻ കുഴപ്പമില്ല. അവിടെ കാണാം കേട്ടോ, പോലീസ് സ്റ്റേഷൻ മഞ്ഞ പെയിൻ്റ് അങ്ങോട്ടേക്ക് എടുക്കുന്നില്ല, കാരണം അവിടെ അതിനും വലിയ ക്യാമറ ആയിരിക്കും. പിന്നെ അവിടെ എന്തിനാ, അല്ലെങ്കിൽ ആവശ്യം ആവശ്യത്തിൻ്റെ പ്രശ്നമുണ്ട്, ഇനിയിപ്പോൾ അതുകൊണ്ട് വേണ്ടല്ലോ. പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൽപ്പറ്റ റോഡിലേക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് പോയി തിരിച്ച് നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ട്, ആ ബോർഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ആ ബോർഡ്. എനിക്ക് പേടിയ, പക്ഷെ ആ ബോർഡിലേക്ക് നമ്മൾ തിരിയുന്നില്ല, നമ്മൾ നേരെ തന്നെയാണ് പോണത്. അവൻ തിരിയും കേട്ടോ. ഇനി വേറെ തളർന്ന് 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 നല്ല സോറി നടന്ന് 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 തളർന്ന് പോയി. പണ്ടറങ്ങി ഉയർത്ത് പണ്ടറങ്ങിയിട്ടുള്ളത് എന്നാമോ അന്യായ ചൂടാട്ടോ ഇവിടെ വെച്ചാൽ വേര് കൂടെ പറഞ്ഞു ചൂട. പിന്നെ ഇത് ഭയങ്കര ഒരു വസ്ത്രാലയോ, ചന്ദ്രകാന്തി ചന്ദ്രകാന്തി വസ്ത്രാലയോ കേട്ടോ. ഇപ്പം നമ്മൾ പോണത് ചന്ദ്രകാന്തി വസ്ത്രാലയത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ല സോറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാവ് വിളിക്കുന്നുണ്ട്, എന്നു വെച്ചാൽ വേറെ വെള്ളമില്ല, തൊണ്ടയിൽ വെള്ളമില്ല, സംസാരിക്കും. എന്നിട്ട് സബ്സ്ക്രൈബ് ഇട്ടുമല്ലേ, അതാ സങ്കടം. അപ്പോൾ അതെല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. എനിക്കൊന്നും പറയാനില്ല, കാരണം മീനെ പുറകെ കാണുന്നതാണ്. ഇവിടെ ഇന്റർലോക്ക് കിട്ടി സെറ്റ് ആക്കിയില്ലേ? എന്താ വിളിച്ചു മാന്താടി ബസ് സ്റ്റാൻഡ്? മീനങ്ങാടി 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 ബസ് സ്റ്റാൻഡ് കേട്ടോ. മീനങ്ങാടി ബസ് സ്റ്റാൻഡ് ഇന്റർലോക്ക് കിട്ടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എപ്പോഴും മാനന്തവാടി എന്ന് വരുന്നത്, കാരണം നമ്മളെപ്പോഴും മാനന്തവാടി മാനന്തവാടി എന്ന് പറഞ്ഞ് പറഞ്ഞ് മാനന്തവാടി എന്ന് വരുന്നുള്ളൂ. അത് മലപ്പുറം അടിച്ചാ അവൻ നമ്മളെ തന്നെ ഉദ്ദേശിച്ചത്, നമ്മളെ മാത്രം ഉദ്ദേശിച്ചത് നമ്മളെ തന്നെ ഉദ്ദേശിച്ചാണ് ഓൺ അടിച്ചത്. പിന്നെ ഇതിന്റെ പുറകെ കണ്ടത് എന്തോ റെസ്റ്റോറന്റ് എന്തോ ആണ്, പോട്ടെ അത് പോട്ടെ, എന്തോ പോകുന്നുണ്ട്, എന്തായാലും നോക്കണ്ട, എന്തായാലും പോയി. ആരും നമ്മളെ കൈ കാണിക്കുന്നുണ്ട്, ചിലപ്പോ നമ്മളെന്തേ കാണാം. അങ്ങനെ നമ്മൾ നടന്നു വരുന്ന സമയത്ത് ആരാ എന്റെ, അപ്പൊ എന്റെ പേരെന്തോ കുടുംബോ ഹലോ ആദ്യമായിട്ടോ നമ്മൾ സബ്സ്ക്രൈബ് കണ്ടിരിക്കുന്നത്, സത്യം സന്തോഷം അറിയിക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് കമ്പളക്കാട്ട് ടൗണിൽ പോയി, കമ്പളക്കാട്ട് ടൗണിൽ വെച്ചാൽ സബ്സ്ക്രൈബർ കിട്ടിയെന്ന് പറഞ്ഞാൽ തൊണ്ട അടഞ്ഞു. എന്നാലും കുഴപ്പമില്ല, ഞാനിപ്പോ ചാർജ് ചെയ്ത് ഓണന്നു ഓണായി. ഇങ്ങനെ പറഞ്ഞാൽ സന്തോഷം സന്തോഷം അറിയിക്കാൻ സന്തോഷ സൂചകമായി നമ്മൾ പോകുന്നു. അതേട്ടോ നമസ്കാര സംഭവം ഇതാണ്. എന്താന്ന് വെച്ചാല് എനിക്ക് ചെറുക്കി 300 സബ്സ്ക്രൈബർ താഴെ, പക്ഷെ ആ 300 സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാർ എനിക്ക് 3 മില്യണ എനിക്ക് എടാ ഇവരെ കാണണ്ട നമ്മളെ നിൽക്കുക.
ഇവര് കാണുന്നുണ്ട് നമ്മൾ നിൽക്കുക സത്യം ഇവരാണ് നമുക്ക് വേണ്ട ആൾക്കാർ ഇപ്പൊ ആളുടെ അയ്യോ ആളുടെ പേര് ചോദിക്കാൻ എന്താകട്ടെ എന്നുവെച്ചാല് മൂപ്പർക്കാരുടെ പേര് പെട്ടെന്ന് മനസ്സിലായില്ല പക്ഷെ കമ്പളക്കാട് തോന്നുന്നുണ്ടോ എനിക്ക് സംബന്ധിച്ചു പെട്ടെന്ന് തിരിയണമെന്നില്ല കാരണം അവര് ഒരു പരിചയത്തെ ഒട്ടി ഒരു പരിചയത്തെ നമ്മൾ ഇനി വരും അല്ല വരുന്നല്ലല്ല നമ്മള് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്തല്ല അവരുടെ തളിയടിക്കും നോക്കണ്ട പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്തല്ല അറിഞ്ഞു വന്ന് സബ്സ്ക്രൈബ് ഇതാണ് പറഞ്ഞത് ലിങ്ക് അയച്ചു കൊടുത്ത് ലിങ്ക് അയച്ച് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നതും ആൾക്കാർ സ്നേഹത്തോടെ വ്യത്യാസം അങ്ങനെ കുറേ മറ്റേ പഞ്ഞിട്ടായി വിൽക്കുന്ന പ്രചാരണം കണ്ടിട്ടുണ്ട് ഞാൻ സംശയം ചോദിക്കട്ടെ ഒരു ആംബുലൻസ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് വർത്തമാനം പറയാം അതെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഒരു ജീവനം കൊണ്ട് പോകുന്നതിന് അപ്പൊ നമ്മൾ ആ പോകുന്ന ആംബുലൻസ് അപ്പൊ നമ്മൾ അതിന്റെ മൂട്ടിൽ ഇതിന്റെ ക്യാമറ ഉണ്ട് വർത്തമാനം പറഞ്ഞാൽ ശരിയല്ല അപ്പൊ ഞാൻ സംശയം ഇത് വെറുപ്പിക്കുന്നാട്ടാ ആയിട്ട് നല്ല വെറുപ്പിക്കുന്നുണ്ട് എന്നല്ല ഞാൻ സംശയം ചോദിക്കട്ടെ അതെ ഇത് ഹിന്ദിക്കാരന്മാരല്ലേ ഈ മുട്ടായി വിൽക്കുന്ന ഈ പഞ്ഞി മിട്ടായി എടാ അവർക്ക് ഇത് വിട്ടിട്ട് ജീവിക്കാൻ എന്തെങ്കിലും വെച്ചിട്ടുള്ളൂ ആൾപ്പാട് പോയി കഴിഞ്ഞാൽ ഒരു ആൾപ്പാട് അഞ്ചു ലക്ഷം ഉണ്ട് അല്ല പത്ത് എന്നാൽ എന്ത് കിട്ടും അവർക്ക് ജീവിക്കാൻ അല്ല ആ നാട്ടിൽ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നല്ലേ അപ്പൊ എന്ത് ചെയ്യാന് മറ്റു സംശയമുള്ളത് ഓട്ടോറിക്ഷക്കാരെ ചേട്ടന്മാരോടാണ് നമ്മളിത് മൈൻഡ് ആക്കില്ല കേട്ടോ നിങ്ങൾ ഭയങ്കര സങ്കടം പറയുന്നുണ്ട് നമ്മളെ മൈൻഡ് ആക്കിയില്ല സാധാരണ ഓട്ടോറിക്ഷ ചേട്ടന്മാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ നമ്മൾ മൈൻഡ് ആക്കിയില്ല കേട്ടോ ചെറിയ സങ്കടം ഉണ്ടല്ലോ ചെറിയ സങ്കടമുണ്ട് തൊണ്ടവയ്യ തൊണ്ടന് വെള്ളമെല്ലാം പറ്റി അപ്പോൾ നമ്മളിവിടെ നമ്മൾ നിർത്തുകയാണ് അതായത് നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക എല്ലാ സംഭവം ചെയ്യുക വെറുതെ ഇറങ്ങിപ്പോകാൻ നിൽക്കില്ല എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അതനുസരിച്ച് ഞങ്ങൾ മാറ്റം വരുത്തും പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ വീഡിയോ കണ്ടോണ്ട് എല്ലാവർക്കും ഇന്നിപ്പോൾ 30-ാം തീയതി അല്ല 30-ാം തീയതി പോകുന്നുണ്ട് സാറേ ഞാൻ 30-ാം തീയതി 10-ന് എത്തിയിട്ട് പറയും കേട്ടോ ഇവർ കൽപ്പറ്റ എത്തി പറഞ്ഞു ഞാൻ 10-ന് എത്തി പറയും പിന്നെ 10-8 ഉള്ളിലേക്ക് ഇനി അടുത്ത് പോകാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടോണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം.